സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ദ്രൻ എന്ന ചതിയന്റെ കയ്യിൽ നിന്നും പല്ലവിയെ സേതു രക്ഷിച്ചു. പക്ഷേ ഇന്ദ്രൻ തന്നോട് കാണിച്ച ക്രൂരതകൾക്ക് മറക്കാനോ ഈ ഷോക്കിൽ നിന്നും പല്ലവിക്ക് പെട്ടെന്ന് പുറത്തു കടക്കാനോ സാധിച്ചിട്ടില്ല, ഇതുവരെയും സാധിച്ചിട്ടില്ല. പല്ലവിയെ കാണാനില്ല എന്ന വിവരം സേതുവിനെയും ആ ഒരു പൊന്നുമടത്തിലുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു കളഞ്ഞു. പേടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിരിക്കുകയാണ്. പല്ലവിക്ക് എന്തെങ്കിലും അബദ്ധം കാണിച്ചോ, അതോ ഇനി ഇന്ദ്രൻ തന്നെ പല്ലവിയെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചോ, വീണ്ടും അപായപ്പെടുത്താൻ ശ്രമിച്ചോ എന്നൊക്കെയുള്ള ചിന്ത സേതുവിന്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല്ലവിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? രാവിലെ എണീച്ച ഉടനെ തന്നെ പല്ലവിയെ കാണാനില്ല, ഇനി എന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാനായിട്ട് പോവുക? പല്ലവിയെ കണ്ടുപിടിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ, അതോ വീണ്ടും പല്ലവിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പല്ലവിയെ കാണാത്ത വിവരം അറിഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സേതുവിന്റെ മുന്നിലേക്ക് കുത്തി നോക്കുന്ന വാക്കുകളുമായിട്ട് എത്തിയ ഋതുവിനെ സേതു ഓടിച്ചു വിടുന്നുണ്ട്. നീ ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ് സേതു. പക്ഷെ പല്ലവി ആരോടും പറയാതെ എവിടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്ന ചോദ്യം തന്നെ സേതുവിന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയായിരിക്കും പല്ലവി പോയത്, എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. പക്ഷെ പല്ലവി തന്റെ സങ്കടങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ടാണ് പോയിരിക്കുന്നത്. പല്ലവി അമ്പലത്തിൽ വെച്ച് സേതുവിന്റെ ഒരു സുഹൃത്ത് കാണുകയും അങ്ങനെ സേതുവിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സേതുവിനെ വിളിച്ചിട്ട് സേതുട്ട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പല്ലവിയെ നോക്കി ഇവിടെ കോളേജ് റോഡിലോട്ട് പോവുകയാണ്, കോളേജിലെങ്ങാനും പോയതാണോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല എന്ന് സേതു പറയുമ്പോൾ സേതുട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, പല്ലവി ചേച്ചി ഇവിടെ അമ്പലത്തിലുണ്ട്, സേതുട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സേതു അവിടേക്ക് ഓടിയെത്തിയപ്പോൾ സേതു കണ്ട കാഴ്ച മറ്റൊന്നുമല്ല, സങ്കടത്തോടുകൂടി ദൂരോട്ട് നോക്കി നിൽക്കുന്ന പല്ലവിയാണ് സേതു കണ്ടത്. പല്ലവിയോട് സേതു എന്ന് സംസാരിക്കുന്നുണ്ട്, പല്ലവി നീ എന്താ ഈ പണി കാണിച്ചത്, നീ ഇത് ആരോടും പറയാതെയാണോ പോയിരിക്കുന്നത്, എന്തിനാ അങ്ങനെ പോയത് എന്നൊക്കെ സേതു അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും തനിക്ക് ആ ഒരു വിഷമത്തിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് പറ്റുന്നില്ല, എന്നാൽ നീ അത് പുറത്തു കടന്നേ പറ്റത്തുള്ളൂ, സത്യാവസ്ഥ എന്താണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം, ഇന്ദ്രൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, നീ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആവർത്തിച്ച് സേതു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് പല്ലവിക്ക് പറ്റുന്നില്ല. തന്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു ദുരന്ത ദിവസം മറക്കാനായിട്ടും പല്ലവിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പല്ലവിയുടെ മനസ്സ് മാറ്റാനും പല്ലവിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും സേതു ശ്രമിച്ചു. എന്നാൽ ഇനി പല്ലവിക്ക് ഒരു ഫ്രഷ്നെസ് വേണം, പല്ലവിയുടെ മനസ്സ് അത്രയും ദേഹവും എല്ലാം ശുദ്ധിയാകണം എന്ന് പല്ലവി പറയുന്ന സ്ഥിതിക്ക് സേതു പല്ലവി നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സേതു പല്ലവിയുടെ കൈയും പിടിച്ച് അമ്പലക്കുളത്തില് പല്ലവി ആ വെള്ളത്തിലോട്ട് തള്ളിവിടുവാണ്. അങ്ങനെ വെള്ളത്തിൽ തെറിച്ച് വീണ പല്ലവി ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ മുങ്ങി, രണ്ടു മൂന്ന് വട്ടം മുങ്ങി സേതുട്ടാ സേതുട്ടെന്ന് വിളിക്കുകയും പെട്ടെന്ന് സേതു വന്ന് പല്ലവിയെ പിടിച്ച് പുറത്തോട്ട് കയറ്റുന്നുണ്ട്. പടിക്കെട്ടിലോട്ട് കയറ്റി നിർത്തിയതിനു ശേഷം ഇപ്പോൾ നിന്റെ ദേഹം മുഴുവൻ ശുദ്ധിയായിട്ടുണ്ട്, ഇനി നീ പേടിക്കേണ്ട ആവശ്യമില്ല, അമ്പലത്തിൽ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് മനസ്സും ശരീരവും എല്ലാം ശുദ്ധിയാക്കി വരുമ്പോൾ പല്ലവി നിന്റെ മനസ്സിലുള്ള ആ വിഷമവും എല്ലാം മാറി കിട്ടും, പിന്നെ നീയായിട്ടൊന്ന് ശ്രമിക്കണം എന്നൊക്കെ പറയുമ്പോഴും പല്ലവി പറഞ്ഞ ആ ഒരു വാക്കുണ്ട്. എല്ലാവരും പറയും നിങ്ങൾ എന്തെങ്കിലും അപകടത്തിൽ സംഭവിച്ചെങ്കിൽ എന്താ അവന്റെ കരണം പോകിച്ച് ഒരു അടി കൊടുക്കാത്തത്, അല്ലെങ്കിൽ എന്താ നിങ്ങൾ കുറച്ചുകൂടി ധൈര്യം കാണിക്കാത്തത് എന്നൊക്കെ ഒരുപാട് നമ്മൾ എല്ലാവരും നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഒരു സ്ത്രീ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും അപകടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ദ്രനെ പോലെ ഒരാളുടെ കയ്യിലാണ് അവൾ അകപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് അവൾക്കൊരു ധൈര്യം വരത്തില്ല. പെട്ടെന്ന് അയ്യോ എന്ന് വെച്ചാൽ സാധാരണ ഒരു വിഭ്രാന്തിയും ടെൻഷനും ഒക്കെ ആയിരിക്കും. ആ സമയത്ത് എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കാനാണ് പാട് എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട്. എന്നാൽ സേതു വീണ്ടും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പല്ലവി സേതുവിനോട് ഒരു കാര്യം ചോദിച്ചു, സേതുവേട്ടൻ എന്നോട് ഇഷ്ടമാണോ, എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ സേതുവേട്ടൻ എന്നെ ഇങ്ങനെ രക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സേതു പറഞ്ഞ ഒരു വാക്കുണ്ട്,
ഒരിക്കലും പല്ലവി നിന്നോട് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ഞാൻ ഇങ്ങനെ നിന്നോട് പറയുന്നത് നിന്റെ കൂടെ നിൽക്കുന്നതെല്ലാം നിന്നോടുള്ള ബഹുമാനം കൊണ്ടാണ് ഒരു സ്ത്രീ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം അപമാനങ്ങൾ സഹിക്കുന്നുണ്ട് എന്നൊക്കെ നിന്നിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പല്ലവി എന്നൊക്കെ സേതു പറയുന്നുണ്ട് അങ്ങനെ പല്ലവിയെ അമ്പലത്തിൽ തൊഴിച്ച് എല്ലാം കഴിഞ്ഞ് സേതു പല്ലവിയും കൊണ്ട് പോവാണ് ആ സമയത്ത് ഇപ്പൊ പല്ലവിക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നില്ലേ എന്തായാലും പല്ലവി പറഞ്ഞ ആള് അതായത് പല്ലവി പറഞ്ഞ തന്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തിനോട് പറഞ്ഞെങ്കിലും ദൈവം സഹായിച്ചില്ലെങ്കിൽ പോലും ഒരു രക്ഷകനായിട്ട് എത്തിയില്ലെങ്കിൽ പോലും പല്ലവിക്ക് എപ്പോഴും രക്ഷകനായിട്ട് ഞാനൊപ്പം ഉണ്ടാകും ഒരു മനുഷ്യൻ മാത്രമേ രക്ഷകനായിട്ട് വരത്തുള്ളൂ എന്നൊക്കെ സേതു കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ പല്ലവിയോട് പറയുന്നുണ്ട് തിരിച്ചവര് രണ്ടുപേരും കൂടി പൊന്നുമടത്തിലോട്ട് പോവാണ് എന്നാൽ ഇതേ സമയത്ത് ഇന്ദ്രൻ എങ്ങനെ പല്ലവിയെ സ്വന്തമാക്കാം എന്ന ആലോചനയിലാണ് പക്ഷേ പല്ലവിയെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവിടെ രാജലക്ഷ്മി നിൽക്കുന്നത് അതും തന്റെ മകൻ ചെയ്തത് എന്തോ വലിയൊരു തെറ്റൊന്നും അല്ല എന്റെ മകൻ ചെയ്തതെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് എന്നിപ്പോഴും പല്ലവി സ്വന്തമാക്കിയതെല്ലാം നല്ല കാര്യങ്ങളാണ് എന്നൊക്കെ രാജലക്ഷ്മി ഇങ്ങനെ വിശ്വത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും തന്റെ മകൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നും അല്ല ഇപ്പോഴും പല്ലവി അവന്റെ ഭാര്യയാണ് മകൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണ് എന്നൊന്നും നീ എന്നോട് പഠിപ്പിക്കേണ്ട വിശ്വ എന്നൊക്കെ രാജലക്ഷ്മി പറയുകയും തന്റെ മകനെ ഇന്ദ്രനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും രാജലക്ഷ്മി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രമിക്കുന്ന രാജലക്ഷ്മിയുടെ മുന്നിലേക്ക് കലി തുള്ളിക്കൊണ്ട് ഇന്ദ്രൻ വരികയും എന്നിട്ട് നടന്ന സത്യങ്ങളെല്ലാം എല്ലാവരോടും ഇന്ദ്രൻ വിളിച്ച് പറയുകയാണ് അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല എന്നും പല്ലവിയുടെ ആ ഒരു മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പല്ലവിയുടെ ധൈര്യം ചോർത്തി കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അത് രാജലക്ഷ്മിയും അംഗീകരിച്ചു കൊടുത്തു എന്തായാലും സേതു നീ സോറി ഇന്ദ്ര നീ ചെയ്തത് ഒരു തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല നീ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഉറപ്പായിട്ടും പല്ലവി വീണ്ടും ഇവിടെ ഈ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് മരുമകളായിട്ട് വരും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോഴും രാജലക്ഷ്മി നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴും താൻ ചെയ്തത് തെറ്റല്ല എങ്ങനെയെങ്കിലും ഞാൻ പല്ലവി ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഇന്ദ്രന്റെ മനസ്സിലുണ്ട് എന്നാൽ ഇപ്പോഴും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശോഭയ്ക്കും മാഷനും പല്ലവിയോട് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളില് തൻ്റെ മകളോടുള്ള ഇഷ്ടമാണ് ഇപ്പോഴും ഇത് അവർക്ക് തൻ്റെ മകള് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തിയ മകളോട് ഒരു ഇഷ്ടക്കുറവുണ്ട് അതുകൊണ്ട് പല്ലവിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പാറു സങ്കടം പറഞ്ഞപ്പോൾ മാഷും ശോഭയൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുറച്ചുകൂടി മോള് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിച്ചു നോക്ക് ഒരു ആപത്തും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്റെ അമ്മ പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് സേതുവിനൊപ്പം പല്ലവി പൊന്നുമടത്തിലെത്തിയതിനു ശേഷം പൂർണിമാമ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പല്ലവിക്ക് പകരം സേതുവാണ് ഉത്തരം പറയുന്നത് പല്ലവി ഇന്നലെ പറ്റിയ ആക്സിഡന്റിൽ ഭയങ്കര ടെൻഷൻ അടിച്ചു അതുകൊണ്ട് ആ ഒരു ഷോക്കിൽ നിന്നും പല്ലവിക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് അമ്പലത്തിലാണ് പല്ലവി പോയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നലെ തൊട്ട് പല്ലവിയുടെ ആ ഒരു മുഖത്തുള്ള പല്ലവിയുടെ ആ സ്വഭാവത്തിലുള്ള മാറ്റം പൂർണ്ണിമാമ ശ്രദ്ധിച്ചു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പല്ലവിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണിമാമ ശ്രമിക്കുന്നുണ്ട് സത്യങ്ങളൊന്നും പൂർണ്ണിമാമ അറിയരുത് അല്ലെങ്കിൽ ആരും അറിയരുത് എന്നുള്ളൊരു വാശിയും സേതുവിനുണ്ട് എന്തായാലും പല്ലവിക്ക് എപ്പോഴും തുണയായിട്ട് സേതു ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം പല്ലവിക്ക് വന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ദ്രന്റെ ചതിയിൽ നിന്നും പല്ലവിയെ സേതു രക്ഷിച്ചുവെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്നും തിരിച്ചു വരാനായിട്ട് പല്ലവിക്ക് സാധിച്ചിട്ടില്ല ആ ഒരു ഷോക്കിൽ നിന്നും തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സേതു ശ്രമിക്കുന്നത് എന്നാൽ എങ്ങനെയെങ്കിലും പല്ലവിയെ സ്വന്തമാക്കണം പല്ലവിയെ തന്റെ ഭാര്യയാക്കി ഇവിടെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ദ്രൻ നിൽക്കുന്നത് ഈ ഇന്ദ്രന്റെ പിടിയിൽ നിന്നും എന്നേക്കുമായിട്ട് പല്ലവിയെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയും.